പേര് ശിപ്പി ചന്ദ്രൻ. ഞാൻ പരവൂർ പൂതക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് 11 മാസമായി. ഇവിടെ അങ്കമാടിയിൽ നിന്ന് അമൃതം പൂരകഘോഷപ്പൊടി കിട്ടും. അങ്ങനെ ഞാനത് ഡേറ്റ് ഒരു 20-25 ആ ഡേറ്റിനകത്താണ് മേടിച്ചിട്ടുണ്ടിരുന്നത്. അപ്പോഴേക്കും ഇന്നലെ ഞാൻ അതിൽ നിന്ന് ഒരു കവറ് തട്ടി പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടപ്പോഴേക്ക് കാണാൻ കഴിഞ്ഞതാണ് ഈ പല്ലി. പല്ലി ചത്ത ഒരു പല്ലി, ചത്ത് ചുളുങ്ങി ഈ രൂപത്തിലായിരിക്കുന്ന ഒരു പല്ലി. പല്ലിയെ കാണാം. ഒരു 5 മണിക്കാണ് ഞാൻ ഈ സംഭവം നടക്കുന്നത്. ഞാൻ അപ്പോഴേക്കും അത് വേണ്ടപ്പെട്ട അധികാരികളെയൊക്കെ വിളിച്ച് ഇന്ന് രാവിലെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നത്. വന്ന് ഇതിനു മുമ്പ് കുഞ്ഞിന് ഒരു 2 ദിവസം മുമ്പേ ഒരു ജലദോഷപ്പനി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്നലെ രാത്രി 10:45 ഞാൻ തിരികെ വന്നു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് ഇത് കുറുക്കി കൊടുത്തത് കൊണ്ട് ഇതിൻ്റെ വിഷാംശം അതിനകത്ത് കാണില്ല, ചൂടുള്ളതുകൊണ്ട് അതങ്ങ് പോകുമെന്ന് പറഞ്ഞത്. ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറയുന്നത് 6/11/2019 ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊല്ലത്ത് ഫുഡ് സേഫ്റ്റി ഓഫീസറെ കാണാനായിട്ട് പോയി. ഞാൻ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്ത് മാഡം അത് വായിച്ചു നോക്കി ഒപ്പിട്ട് സീൽ ചെയ്തെന്ന് നാളെ അവരെ ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് ചാനലുകാരെ അറിയിച്ചായിരുന്നു. ചാനലുകാർ വരാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ ആരും വന്നിട്ടുമില്ല. എന്നോട് ഉച്ചയ്ക്കൊന്നും വിളിച്ച് ചോദിച്ചു, എന്തോ കാര്യമൊന്നും വിളിച്ച് ചോദിച്ചായിരുന്നു. അങ്ങനെ ഞാൻ കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞതിന് ശേഷം ഇതേവരെ വന്നിട്ടില്ല. ഇത് ഈ പൊടി ഞാൻ കുഞ്ഞിനെ കുറുക്കി 2-3 ദിവസം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഞാൻ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസിൽ ഇരിക്കുമ്പോഴേക്കും അവിടെ വർക്ക് ചെയ്തിരുന്ന സാറ് പറഞ്ഞത് സാറിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫിന് ഗോതമ്പൊടി കിട്ടുന്നുണ്ടായിരുന്നു, പ്രഗ്നൻ്റ് ലേഡി ആയിരുന്നു. അപ്പോഴേ ഇതേ കമ്പനി തന്നെ അവർ ഈ കൊടുത്ത ഗോതമ്പൊടി പൂത്ത പൊടിയായിരുന്നു. അങ്ങനെ അവർ സാറിനെ വിളിച്ചിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു. പക്ഷേ അവർ ആക്ഷനൊന്നും എടുത്തില്ലായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം സാറ് പറയുന്നതും. അതുകൊണ്ടാണ് ഞാൻ ചാനലുകാരെ അറിയിക്കാമെന്ന് കരുതിയിട്ട് വിളിച്ചത്. പക്ഷേ എങ്കിൽ ഇതേവരെ ആരും വന്നിട്ടില്ല. എന്താ കാര്യം എന്നുള്ളത് എനിക്കറിയത്തില്ല. അതായത് ഇവിടെ ഈ കുഞ്ഞിന് ഞാൻ കൊടുത്തിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമാവാനുള്ള ഒരു കാര്യം. അതിന് കൊടുത്തോണ്ടിരിക്കുക. ഇത് മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറയുന്നത് 6/11/2019. അന്ന് ഇതിനകത്ത് പാക്ക് ചെയ്തപ്പോഴെങ്ങണം അകപ്പെട്ടതാവാം. ഇത്രയും നാള് ഇത് അവർ പറയുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസിൽ ചെന്നപ്പോഴേക്കും അവർ പറയുന്നത് ഇത് ഡ്രൈ ആയത് ഈ പൊടി ഡ്രൈ ആയിട്ടുള്ള പൊടിയാണല്ലോ, അത് ഇതിൻ്റെ ഈർപ്പം ഇതിനകത്തുള്ള വെള്ളം എല്ലാം ഈ പൊടി വലിച്ചെടുത്തിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ചുളുങ്ങിയ പരുവത്തിലായത്. ഈ പരുവത്തിലായി ഇരിക്കുക ഈ പൊടി. ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറയുന്നത് 6/11/2019. ഇന്നിപ്പോൾ ഡേറ്റ് 11/12 എത്രയായിട്ടുള്ള. എന്താ ചാനലുകാരൊന്നും വരാഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. നാളെ ഇവരെ ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.